പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ രാഷ്ട്രപതി ഒപ്പുവച്ച നിയമമായ ദേശീയ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കല്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രാധാന്യമാണ് ഈ പ്രസ്താവനയ്ക്ക് നൽകുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളോടും നീതിന്യായ വ്യവസ്ഥയോടുമുള്ള വെല്ലുവിളിയും അതിനുപരി പൊള്ളത്തരവുമാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. പൗരത്വം കേന്ദ്ര സർക്കാരിന്റെ വിഷയമാണെന്നതും രാഷ്ട്രപതി അനുമതി നൽകിയതോടെ നിയമം രാജ്യത്ത് എവിടെയും ബാധകമാണെന്നതുമാണ് കാരണം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിയമം നടപ്പാക്കേണ്ടി വരും. പിണറായി വിജയന്റെ വെല്ലുവിളിക്ക് പിന്നാലെ അതിലെ പൊള്ളത്തരം തുറന്നു കാട്ടുന്ന അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിന്റെ ലേഖനമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. തന്റെ ഫേസ്ബുക്കിലാണ് ശങ്കുട്ടിദാസ് ഈ ലേഖനം പങ്കുവച്ചിരിക്കുന്നത്. പിണറായി വിജയനെ ശങ്കുട്ടിദാസ് പൊളിച്ചടക്കുന്നത് ഇങ്ങനെയാണ്: ആ നിയമം എന്താണെന്ന് ശരിയായി മനസ്സിലാക്കിയിട്ടാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. മനസ്സിലാക്കിയിട്ട് തന്നെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ദേശീയ പൗരത്വ രജിസ്റ്റർ വരുമ്പോൾ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ കഴിയുന്നവരിൽ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്ന് തെളിഞ്ഞാലും അവരെ തിരിച്ചയക്കാൻ സംസ്ഥാനം അനുവദിക്കില്ല എന്നാണ്. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതി ഒപ്പുവച്ച് പ്രാബല്യത്തിൽ വന്ന നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി രാജ്യത്ത് കഴിയുന്ന വൈദേശിക കുടിയേറ്റക്കാരെ കേരള സംസ്ഥാനം സംരക്ഷിക്കും എന്ന് വെച്ചാൽ ഇന്ത്യൻ യൂണിയന്റെ പരമാധികാരത്തെ ധിക്കരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ സ്വന്തം വിദേശ നയം നടപ്പാക്കുമെന്നാണ് എന്നും ശങ്കുട്ടിദാസ് പറഞ്ഞു വെക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് ഭരണഘടനാ സംവിധാനം പുനഃസ്ഥാപിക്കപ്പെടും വരെ സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയല്ലാതെ യൂണിയന് വേറെ നിവൃത്തിയുണ്ടാവില്ല എന്ന മുന്നറിയിപ്പും ശങ്കുട്ടിദാസ് നൽകുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞത് ചാനൽ റിപ്പോർട്ടർമാരോട് മാത്രം പറഞ്ഞാൽ പോരാ, ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കണം. പിന്നെ ഒരാറു മാസക്കാലം മലയാളികൾക്കും രാഷ്ട്രപതി ഭരണത്തിന്റെ രുചി അറിയാമല്ലോ എന്ന് പറഞ്ഞാണ് ശംഖു തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഈ ലേഖനം ഇതിനോടകം തന്നെ ഫേസ്ബുക്കിൽ വൈറലായി കഴിഞ്ഞു. ആയിരക്കണക്കിന് ലൈക്കുകൾ പോസ്റ്റ് ചെയ്ത നിമിഷങ്ങളൊക്കെ ഈ പോസ്റ്റ് ലഭിച്ചു കഴിഞ്ഞു. ശംഖുവിന്റെ നിലപാടിനെ അനുകൂലിക്കുന്ന നിരവധി കമന്റുകളും ഈ പോസ്റ്റിൽ വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.